ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മള് ലൈവ് എന്ന് പറഞ്ഞ സിനിമയാണ് വേണ്ടി വന്നേക്കണത്. വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന, പിന്നെ മമത വേറെ ആർക്ക് അഭിനയിക്കുന്ന സിനിമയാണ്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പടം കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയാണെന്നുള്ള പറയാം. ഇന്ന് തന്നെ തൃശങ്കു സിനിമ ഇറങ്ങേണ്ടത്, ഇത് കഴിഞ്ഞ് ഞങ്ങൾ അതും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിനിമയൊക്കെ കണ്ട് ഞാൻ വീട്ടിലെത്തി. എന്തായാലും വി കെ പ്രകാശിൻ്റെ സിനിമകൾ പൊതുവേ എനിക്കൊരു ഹിറ്റ് ഓർ മിസ് ആണ്. ചില സിനിമകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടും, ചിലത് തീരെ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രണ്ടിൻ്റെയും ഇടയിലായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇതിന് മുന്നേ പുള്ളി സംവിധാനം ചെയ്ത പടം ഒരുത്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹാഫ് ബേക്ക്ഡ് മൂവി എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയെന്ന് എനിക്ക് കിട്ടിയത്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നടിയന്മാരെന്ന് പറഞ്ഞാൽ മമതയുണ്ട്, പ്രിയ പ്രകാശ് വാര്യർ ഉണ്ട്, സൗബിൻ ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്. സൗബിൻ ചെറിയൊരു റോളിലാണ്, പക്ഷേ ആ റോള് സൗബിൻ അത്യാവശ്യം നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ ഒരു ഒരു ആസ്വാദന ശേഷി വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്. മമതക്ക് തുടക്കം ഒരു എനിക്ക് വലിയ കാര്യമായിട്ട് കൺവിൻസ്ഡ് ആയില്ല മമതയുടെ റോള്. ആക്ടിങ് അത്ര എനിക്ക് കൺവിൻസിങ് അല്ലായിരുന്നു. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് പിന്നെ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. പൊതുവെ എനിക്ക് മമതനെ ഭയങ്കര ഇഷ്ടമാണ്. മമതയുടെ മൂവീസ് ഞാൻ എപ്പോഴും മാക്സിമം കാണാൻ ശ്രമിക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് തുടക്കമൊക്കെ എനിക്ക് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല അഭിനയം. പിന്നെ പ്രിയ പ്രകാശ് വാര്യറിൻ്റെ റോൾ, പ്രിയ പ്രകാശ് വാര്യർ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, തിരക്കേടൊന്നുമില്ല, വെറുപ്പിച്ചൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഭയങ്കര അരോചകമായി തോന്നിയത് ഷൈൻ ടോൺ ചാക്കോയുടെ പെർഫോമൻസാണ്. കണ്ട് മടുത്ത്, ഇപ്പം ആ ഷർട്ടിനകത്ത് പാറ്റ പോയിട്ടുള്ള ടൈപ്പ് ഓഫ് പെർഫോമൻസ് കണ്ട് മടുത്ത്, ഇൻ്റർവ്യൂവിലുള്ള അതേ കോപ്രായമൊക്കെ തന്നെയാണ് എനിക്ക് സിനിമയിലും ഫീൽ ചെയ്തത് ആ കഥാപാത്രത്തിൽ. എനിക്ക് കണ്ട് മടുത്ത്, ഇപ്പം എനിക്ക് ലിറ്ററലി എനിക്കിപ്പം മതിയായി. ഷൈനിനെ കൊണ്ട് വേറെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ ഷൈൻ എന്തുകൊണ്ട് റെപ്പറ്റേറ്റീവായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേഴ്സണലി എനിക്ക് ഭയങ്കര കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര ബോറടിച്ച് കണ്ട് മടുത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ഈ സിനിമയിൽ ഷൈൻ്റെ പെർഫോമൻസ്. എനിക്ക് ഷൈനാണ് ഏറ്റവും മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ കാരണം മടുപ്പ് കൊണ്ടാണ് അത് നമുക്ക് അങ്ങനെ തോന്നിയത്. എന്തായാലും മൂവി മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും കണ്ട് മടുത്ത ഒരു സ്റ്റോറി ലൈൻ തന്നെ, ഒരു സെയിം ഇതൊക്കെ തന്നെ മീഡിയ മാധ്യമ ആൾക്കാരുടെ മറ്റേ ധർമ്മം വിട്ടിട്ടുള്ള പരിപാടി, എന്താണ് കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്, ഇതൊക്കെ നമ്മൾ നാരദനിലൊക്കെ കണ്ടുപോലത്തൊക്കെ തന്നെ, പത്രത്തിലൊക്കെ കണ്ടുപോലെ അങ്ങനെയൊക്കെ തന്നെ കുറേ സാധനങ്ങൾ ഒരുപാട് സിനിമയിൽ വന്നുപോയ അതേ സാധനം തന്നെ, ഭയങ്കര റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള സാധനം. സംഭവം ഇവർ കൺവേ ചെയ്യുന്ന ഉദ്ദേശം മെസ്സേജ് സൂപ്പറാണ്, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ നമുക്ക് ഈ ഈ ഒരു ഫോഴ്സ്ഡ് സ്പൂൺ ഫീഡിങ് കുറേ നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമുക്കറിയാം നമ്മുടെ മീഡിയ എത്ര ടോക്സിക് ആണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത് പ്രത്യേകിച്ച് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്ന കാര്യമില്ല, ഓൾറെഡി ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഒരു ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഒരു എന്താ കണ്ടുമടുത്തൊരു ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എഡിറ്റിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് കുഴപ്പമില്ല, എനിക്ക് അതിഗംഭീര എഡിറ്റിംഗ് അങ്ങനെയൊന്നും പറയാമെന്ന് തോന്നുന്നില്ല. പിന്നെ ഡയറക്ഷൻ സോ ആൻഡ് സോ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. ഒരുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് തൊട്ട് മുന്നേ വന്നത് പുള്ളിയുടെ. അപ്പോൾ ഈ പടം എനിക്ക് അത്ര വലിയ കൺവിൻസിങ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഈ സിനിമ OTTയിൽ കണ്ടാൽ മതിയായിരുന്നു, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് അടിച്ചു. അതായത് OTTക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമ ഇപ്പോൾ ഇപ്പോഴത്തെ രീതികൾ കാരണം തിയേറ്ററിൽ ഇറക്കി എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു ഫീലിങ്ങാണ് എനിക്ക് കിട്ടിയത് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്. എന്തായാലും എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്, OTT കണ്ടാൽ മതിയായിരുന്നു, ഒരു പാസബിൾ OTT എന്താണ് മൂവി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്താൽ മതി, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എന്തായാലും ഇന്ന് വേറെയും സിനിമകൾ വേറെ ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഒരുപാട് സിനിമകൾ വരാനുണ്ട്, എല്ലാം കണ്ടിട്ട് അഭിപ്രായം ഞാൻ ചാനലിലിട്ടേക്കാം. എന്തായാലും അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ അഭിപ്രായം ഇതായിരുന്നു, ഇത് ജസ്റ്റ് എൻ്റെ വ്യക്തിപരമായ മാത്രം ഒരു അഭിപ്രായമാണ്. എന്തായാലും എന്താണ് വേറൊരു നല്ല സിനിമയ്ക്കായി കാത്തിരിക്കുന്നു, നെക്സ്റ്റ് ടൈം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. അപ്പോൾ ഓൾറെഡി ഞാൻ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള റിവ്യൂസും കാണാൻ പറ്റുന്നതാണ് കേട്ടോ.